നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ രണ്ട് പ്രമുഖ സംവിധായകർ, അതും ചലച്ചിത്ര അക്കാദമി ചെയർമാൻമാർ കമലും രഞ്ജിത്തും, ആദ്യം കമൽ, ഇപ്പോഴിതാ രഞ്ജിത്ത്, കാസ്റ്റിംഗ് കൗച്ച് തന്നെയാണ് വിഷയം. ഏറ്റവും ഒടുവിലിതാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ഗുരുതരാരോപണങ്ങളാണ് ഒരു നടി ഉയർത്തുന്നത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് രഞ്ജിത്തിനെതിരെ ഗുരുതരാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയതിനു ശേഷം രഞ്ജിത്ത് തൻ്റെ വളകളിൽ തൊടുന്ന ഭാവത്തിൽ കൈകളിൽ സ്പർശിച്ചു, പിന്നീട് മുടികളിൽ തഴുകി. കഴുത്തിൽ സ്പർശിക്കാൻ തുടങ്ങിയതോടെ തൻ മുറിയിൽ നിന്നിറങ്ങിയോടി. ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ തൻ മുങ്ങി. ലൈംഗികമായി തന്നെ രഞ്ജിത്ത് ഉപദ്രവിച്ചിട്ടില്ല, എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിൻ്റെ പെരുമാറ്റം. ശ്രീലേഖ മിത്രയുടെ അനുഭവത്തെക്കുറിച്ച് അന്ന് തന്നെ അവർ തന്നോട് പറഞ്ഞിരുന്നു എന്ന് ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി ജോസഫ് വെളിപ്പെടുത്തി. കൊൽക്കത്തയിലും കേരളത്തിലുമായി താമസിക്കുന്ന താൻ അന്ന് നാട്ടിലായിരുന്നു. ശ്രീലേഖയെ വിളിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. തുടർന്ന് ശ്രീലേഖയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നടിയുടെ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടു പിന്നാലെ രഞ്ജിത്തിൻ്റെ വിശദീകരണം വന്നു. ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന് സാരം. നടിയെ ബംഗാളിൽ നിന്ന് എറണാകുളത്തുള്ള തൻ്റെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ചു വരുത്തി. അതും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൊടുത്താണ് ഈ നടിയെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അസിസ്റ്റൻ്റാണ് അവർക്ക് കഥ പറഞ്ഞു കൊടുത്തത്. ആ സമയത്ത് അവരുടെ ചലനങ്ങളും ശരീരവുമൊക്കെ താൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നാലെ റൂമിലെ ബാൽക്കണിയിലേക്ക് പോയി. അവർ പിറകെ വന്നു, സിഗരറ്റ് കൊടുത്തു, അതിലൊന്ന് വലിച്ച് അവർ തിരികെ പോയി. അവർക്ക് പറ്റിയ റോളില്ല എന്ന് തനിക്ക് മനസ്സിലായപ്പോൾ ഇക്കാര്യം അസിസ്റ്റൻറ്റിനോട് അവരോട് പറയാൻ പറഞ്ഞു. ഇതിൻ്റെ ദേഷ്യത്തിലാണ് അവർ മടങ്ങിപ്പോയതെന്നാണ് രഞ്ജിത്തിൻ്റെ വിശദീകരണം. ബംഗാളിലെ പ്രശസ്തയായ ഒരു നടിയെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൊടുത്ത് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർ കഥാപാത്രത്തിന് യോജിക്കില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്ന് രഞ്ജിത്ത് വിശദീകരിക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ ഈ വിശദീകരണം ഒട്ടും വിശ്വസിക്കില്ല എന്ന് രഞ്ജിത്ത് മനസ്സിലാക്കുക. ബംഗാളിൽ നിന്ന് കൊച്ചിയിലേക്ക് രഞ്ജിത്തിൻ്റെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തിയത് അവരുടെ ശരീരഭാഷയും ശരീര ചലനങ്ങളുമൊക്കെ വീക്ഷിക്കാനാണത്രേ. ഒരു പുതുമുഖ നടിയായിരുന്നു അതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ബംഗാളിൽ നല്ല അഭിനയ തികവിൽ നിൽക്കുന്ന നടി തന്നെയാണ് ശ്രീലേഖ. കേരളത്തിലേക്കൊന്ന് വിളിപ്പിച്ചു വരുത്തി ആദ്യം വള പരിശോധിക്കുന്നു, പിന്നെ കഴുത്ത് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നടി രക്ഷപ്പെട്ടോടുന്നത്. നടി ശ്രീലേഖ മിത്ര ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളും അവർ ഉപയോഗിച്ച വാക്കുകളുമൊക്കെ കൃത്യവും സൂക്ഷ്മവുമാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ഈ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. CPMൻ്റെ അരുമശിഷ്യനാണ് രഞ്ജിത്ത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നിർത്തി രഞ്ജിത്തിനെ മത്സരിപ്പിക്കാനൊക്കെ CPM ആലോചിച്ചിരുന്നു. പിന്നീടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി രഞ്ജിത്തിനെ അവരോധിക്കുന്നത്. മുൻപ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമലിൻ്റെ വീരേതിഹാസങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സ്ത്രീപീഡനക്കേസിൽ ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ അന്ന് ദിലീപിനെ കാണാൻ ജയിലിലെത്തിയ മഹത് വ്യക്തിത്വമാണ് രഞ്ജിത്തിൻ്റേത്. അന്ന് രഞ്ജിത്ത് നടത്തിയ ചില പ്രസ്താവനകളൊക്കെയുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഈ മുതൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ചെന്നുപെട്ടിരിക്കുന്നത്. ഒപ്പം മലയാള സിനിമയിലും സർക്കാരിലുമൊക്കെ പിടിയുള്ള ആ മൂവർ സംഘത്തെക്കുറിച്ചുള്ള സുധാകരൻ്റെ വെളിപ്പെടുത്തലും രഞ്ജിത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഒരു മന്ത്രിയും MLA പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും, മന്ത്രി ഗണേഷ് കുമാറിനെയും മുകേഷ് MLA ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുന്ന രഞ്ജിത്തിനെയുമാണ് സുധാകരൻ വിരൽ ചൂണ്ടുന്നത്. ആഷിഖ് അബുവിനെ പോലുള്ളവർ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. രഞ്ജിത്തിന് മുൻപ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സാക്ഷാൽ കമൽ, കമലിനെതിരെ മോഡലായ ഒരു നടിയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പരാതി നൽകിയത്. ആ പരാതി വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. കമൽ സംവിധാനം നിർവഹിച്ച പ്രണയമീനുകളുടെ കടൽ എന്ന ചലച്ചിത്രത്തിൽ നായികാവേഷമാണ് ആ യുവനടിക്ക് ഓഫർ കൊടുത്തത്. അതിനുശേഷം കമലിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് അവരെ വിളിപ്പിച്ചു വരുത്തി. കൊച്ചിയിലെ അഭിഭാഷകൻ മുഖേനയാണ് ഈ നടി കമലിന് വക്കീൽ നോട്ടീസ് അയച്ചത്. ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ CPMലെ ചില പ്രമുഖർ ഇടപെട്ടിരുന്നു എന്ന വാർത്തകൾ അക്കാലത്ത് വൈറലായിരുന്നു. ഇടപ്പള്ളിയിലെ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് 2018 December 26 ആണ് കമലിൻ്റെ ആവശ്യപ്രകാരം യുവനടി ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്.
പിന്നീട് നടിയോട് ഫോട്ടോഗ്രാഫുകൾ വാട്സാപ്പിൽ അയക്കാൻ കമൽ ആവശ്യപ്പെട്ടു. തുടർന്ന് സ്ഥിരം സന്ദേശങ്ങൾ അയക്കുകയും പിന്നീട് 2019 ജനുവരി 1 തിരുവനന്തപുരം PTP നഗറിലുള്ള SFS സിറ്റിസ്കേപ്സ് എന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് സിനിമയിലെ വേഷത്തെക്കുറിച്ച് സംസാരിക്കാൻ വരണം എന്ന് കമൽ ആ യുവനടിയോട് ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്ക് തന്നെ വിളിപ്പിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവനടിയുടെ പരാതി. ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത നായികാ വേഷത്തിൽ നിന്ന് മാറ്റുമെന്ന് തന്നെ ഭയപ്പെടുത്തിയിരുന്നു. പിന്നീട് ജനുവരി 25 സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. അപ്പോൾ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കലും നിർത്തി. താൻ അപ്പോഴേ സംശയിച്ചിരുന്നു. മറ്റൊരു നടിയെ വെച്ച് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കമൽ ചെയ്തത്. തന്നെ ചതിച്ചു. പിന്നീട് തൻ്റെ അന്വേഷണത്തിൽ കമൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായാണ് എന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് ആ മോഡൽ തൻ്റെ പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമി എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കമൽ 2 യുവനടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നും സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പരാതികൾ ഒതുക്കിയെന്നും യുവനടി വക്കീൽ നോട്ടീസിൽ എടുത്തു പറഞ്ഞു. അവസരം തേടിയെത്തുന്ന യുവനടികളെ സ്ഥിരമായി ലൈംഗിക ചൂഷണം ചെയ്യുന്നയാളാണ് കമൽ എന്നും തൻ്റെ പരാതിയിൽ നടി ആരോപിച്ചു. അഭിഭാഷകൻ മുഖേന 2019 ഏപ്രിൽ 26 കമലിന് വക്കീൽ നോട്ടീസ് അയച്ചത് മോഡലായ യുവനടി. കമലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പിന്നീട് മറ്റു ചിലരും കളത്തിലിറങ്ങി. കേരളം ഏറെ ബഹുമാനിച്ചിരുന്ന 2 സംവിധായകർ രഞ്ജിത്തും കമലും ഇതാ നിലത്ത് കിടന്നുരുളുന്ന കാഴ്ച. പാതാളക്കുഴിയിലേക്കാണ് അവർ പതിച്ചിരിക്കുന്നത്. പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസം ഗുരുതര ആരോപണങ്ങളുമായി ഒരു യുവതി രംഗത്തെത്തി. തൻ്റെ ആർത്തവ വേളയിലാണ് ലിജോ കൃഷ്ണ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് യുവനടി തൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. പ്രകൃതി വിരുദ്ധ വീഴ്ചകൾക്ക് പോലും തന്നെ ഉപയോഗിച്ചുവെന്നാണ് യുവതി പരാതിയിൽ എടുത്തു പറയുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട യുവതി വളരെ കൃത്യമായി തന്നെ പരാതി നൽകി ഇക്കാര്യത്തിൽ. മലയാള സിനിമയിലെ 3 സംവിധായകർക്കെതിരെ കൂടി വെളിപ്പെടുത്തലുകളുമായി വരും ദിവസങ്ങളിൽ ചില യുവതികൾ രംഗപ്രവേശം ചെയ്യുമെന്ന വാർത്തകളും സജീവമാകുന്നു. ചുരുക്കത്തിൽ കാസ്റ്റിംഗ് കൗച്ചിൽ യുവനടികളെ വീഴ്ചയെടുക്കുന്ന സംവിധായകർ തന്നെയാണ് ഇപ്പോൾ പീഡകരുടെ വേഷത്തിൽ മുഖ്യ റോൾ എടുത്തിരിക്കുന്നത്. അവരുടെ വീഴ്ചകളാണ് നമുക്ക് മുന്നിൽ ഒന്നൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ബംഗാളി നടി ശ്രീലേഖയെ രഞ്ജിത്തിൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ജോഷി ജോസഫ് അക്കാര്യങ്ങൾ കൃത്യതയോടെ ഇപ്പോൾ വിവരിക്കുന്നു. 10-24 കൊല്ലമായി കൊൽക്കത്തയിലുണ്ട്. അങ്ങനെയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്രയെ രഞ്ജിത്തിൻ്റെ സിനിമയിലേക്ക് നിർദ്ദേശിക്കുന്നത്. അന്ന് താൻ കൊച്ചിയിലുള്ള സമയമാണ്. ഞാനും ഉത്തരവാദി എന്ന നിലയിൽ ആ നടി തന്നോടും തട്ടിക്കയറി. സിഗരറ്റ് വലിക്കുന്ന സ്ത്രീ അവൈലബിൾ ആണെന്ന് മലയാളി പുരുഷന്മാർ വിചാരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അന്ന് വിശദാംശങ്ങളൊക്കെ എന്നോട് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് അവർ ഫ്ളാറ്റിലേക്ക് പോയി. ഫാദർ അഗസ്റ്റിൻ വട്ടോളി, എഴുത്തുകാരി KR മീര എന്നിവർക്ക് 12 വർഷം മുമ്പ് ഇക്കാര്യമറിയാം. ജോഷി ജോസഫ് പറയുന്നു, പലേരി വാണിക്യത്തിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് ഇക്കാര്യങ്ങൾ അറിയില്ല എന്നും നമ്മൾ ധരിക്കണോ? മമ്മൂട്ടിയുടെ ഇരട്ടമുഖം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ എന്തുകൊണ്ട് കൃത്യമായ നിലപാട് മമ്മൂട്ടി സ്വീകരിച്ചില്ല? മമ്മൂട്ടിക്ക് ഇപ്പോഴെങ്കിലും രഞ്ജിത്തിനെ തള്ളിപ്പറയാനുള്ള ആർജവമുണ്ടായാൽ ഒരുപക്ഷെ കേരളം അംഗീകരിക്കും. 2018 ഒക്ടോബറിൽ അമ്മ പ്രസിഡന്റിന് തൻ്റെ ദുരനുഭവം അറിയിച്ചുകൊണ്ട് ഒരു മെയിൽ ലഭിക്കുന്നു. ദുബായിൽ നിന്ന് ഒരു നടിയാണ് ഇത്തരമൊരു മെയിൽ അമ്മയുടെ പ്രസിഡന്റിന് അയച്ചത്. 2006-07 കാലഘട്ടത്തിൽ എനിക്ക് സിനിമാ ലൊക്കേഷനിൽ ദുരനുഭവമുണ്ടായി എന്നീ പരാതിയിൽ യുവതി പറയുന്നു. പാതിരാത്രി കഴിഞ്ഞ് 3-4 മണിക്ക് ഹോട്ടലിൻ്റെ മുറിയിൽ ആരോ തട്ടുന്നത് പോലെ കേട്ടു. ഹോട്ടൽ റിസപ്ഷനിൽ ചോദിച്ചപ്പോഴാണ് സംവിധായകനാണെന്ന് മനസ്സിലായത്. 2018 അമ്മയ്ക്കയച്ച മെയിലിൽ വ്യക്തമായി ഇക്കാര്യങ്ങൾ ഈ നടി പറഞ്ഞിരുന്നു. എന്നാൽ 2018 ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ ചെറുവിരൽ അനക്കിയില്ല. ഇക്കാര്യങ്ങൾ അമ്മയുടെ ഭാരവാഹികൾ ഇപ്പോൾ തുറന്നു സംവദിക്കുന്നു. ഈ നടി ഇപ്പോൾ ദുബായിലാണ്. ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടവർ സംസാരിച്ചു. ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് അമ്മ ഭാരവാഹികൾ പറയുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ പരാതിയിൽ നടപടിയെടുക്കുമെന്നറിയിച്ച അമ്മ ഭാരവാഹികളോട് നന്ദിയുണ്ട്, നടി പറയുന്നു. ആ സംവിധായകൻ്റെ പേരും വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തും എന്ന സൂചനകളാണ് നടി പറയുന്നത്. താൻ ആ സംവിധായകൻ്റെ പേര് പറയുന്നതിന് മുൻപ് അമ്മ തന്നെ അയാളുടെ പേര് വെളിപ്പെടുത്തട്ടെ. ഇത്തരം വേട്ടമൃഗങ്ങളുടെ പേരുകൾ എന്തുകൊണ്ട് വെളിപ്പെടുത്താൻ അമ്മയുടെ ഭാരവാഹികൾ മടിക്കുന്നു? എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് യോഗം നടത്തി
അമ്മയിൽ വന്ന ഈ ഗുരുതര പരാതി മാധ്യമലോകത്തിന് കൈമാറുന്നില്ല. മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകനെതിരെയാണ് താൻ പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് നടി ആവർത്തിക്കുന്നു. രഞ്ജിത്തിനും കമലിനും പിന്നാലെ മറ്റൊരു പ്രമുഖ സംവിധായകൻ കൂടി നിലംപൊത്തുന്ന കാഴ്ച. എന്തുകൊണ്ടാണ് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് അമ്മ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്തത്? ഏതെങ്കിലും അംഗങ്ങൾ പരാതി നൽകിയാൽ അത് സംഘടനയ്ക്കകത്ത് തന്നെ ഒതുക്കി തീർക്കാനാണ് ഭാരവാഹികൾ ശ്രമിക്കുന്നത് എന്ന് ദുബായിലുള്ള നടി പറയുന്നു. ക്ലീൻ ഇമേജുമായി മുന്നോട്ട് പോകാനാണ് അമ്മ ശ്രമിക്കുന്നത്. പവർഫുള്ളായ ആളുകൾക്ക് മാത്രമേ അമ്മയിൽ നീതി ലഭിക്കൂ. തന്നെ പോലുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. സിനിമയുടെ നിർമ്മാതാവ് അല്ലെങ്കിൽ പുരുഷ താരങ്ങളുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് തന്നെ സിനിമയ്ക്കായി ബുക്ക് ചെയ്യാൻ വന്ന എക്സിക്യൂട്ടീവുമാർ വരെ ചോദിച്ചു. അഭിനയിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മുൻപെയാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ തന്നോട് ചോദിച്ചത്. ഒടുവിലിത അമ്മയിൽ ചില പൊട്ടിത്തെറികൾ ദൃശ്യമാകുന്നു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എല്ലാം മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പരസ്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ആർജവത്തോടെ. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വനിതകൾ നൽകിയ മൊഴികൾ അപ്രസക്തമാണെന്ന് പറയാൻ കഴിയില്ല. ആരോപണ വിധേയർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. അവരുടെ പേര് കോടതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചാൽ അമ്മ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ജഗദീഷ് പറയുന്നു. ഇരയായവരുടെ പേരുകൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കാം, എന്നാൽ വേട്ടക്കാരുടെ പേര് ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നവർ അക്കാര്യം പറയുമ്പോൾ അന്ന് പറയാത്തതെന്താ എന്ന് ചോദിക്കാനാകില്ല. എത്ര കൊല്ലം മുൻപ് നടന്നതായാലും ലൈംഗിക ചൂഷണവും ലൈംഗിക അതിക്രമവും ഒരിക്കലും സ്വാഗതം ചെയ്യാൻ കഴിയില്ല. അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഈ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ജഗദീഷ് വ്യക്തമാക്കി. വാതിലിൽ മുട്ടി എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപത്തിൽ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കണം. പേരുകൾ പുറത്തുവിടാൻ കോടതി അനുവദിക്കുകയാണെങ്കിൽ അതും നടക്കട്ടെ എന്ന് ജഗദീഷ് പറഞ്ഞു. സംവിധായകൻ ആഷിഖ് അബുവിനെ പോലുള്ളവർ രഞ്ജിത്തിനെതിരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. മറുവശത്ത് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും മലയാള സിനിമയിൽ ബോംബ് സ്ഫോടനങ്ങളായി പതിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.